വല്ലവരും കണ്ടാ വിചാരിക്കും ഞാൻ ഡ്രൈവറും നീ വലിയ പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട് രണ്ടുപേർക്കും, വന്ന് കുടിക്കേ. കേട്ടോമേ, അമ്മയുടെ അരുമ മകൻ പബ്ലിക് പ്രോസിക്യൂട്ടർ നന്ദകുമാർ എന്ന് കോടതിയിൽ ഒരു കലക്ക് കലക്കി. തോമസ് സെക്കറിയ ഉൾപ്പെടെ അഞ്ചു പേർക്ക് ചുളുവി ജീവപര്യന്തം സംഘടിപ്പിച്ചു കൊടുത്ത്. ഒന്ന് നിർത്താമോ? കാറി കയറിയപ്പോ തുടങ്ങിയാണല്ലോ ഈ കളത്തില്. എന്തുദ്ദേശിച്ചായി സോപ്പ് പോതപ്പിക്കുന്നത്? എന്ത് സോപ്പ്? ഞാൻ ബെഞ്ചുകളാർക്കെ ഇരിക്കാൻ തുടങ്ങിയിട്ടേ വർഷം 10-12 ആയി. പല കൊടികുത്തിയ വക്കീലന്മാരുടെ വാദങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ നന്ദനെ പോലെ വാദിക്കാൻ അറിയാവുന്ന ഒരു വക്കീലിനെ ഭൂമി മലയാളം കണ്ടിട്ടില്ല. അമ്മേ, എന്താ അമ്മേ എന്നെ സൂപ്പിക്കാമേ? എന്തിനാന്നറിയാമോ? എന്റെ കല്യാണം കഴിഞ്ഞിട്ടും ഇവൻ ഇവിടെ തന്നെ പറ്റിക്കൂടണം, അതിനാണ് ഈ സോപ്പ്. ഹോസ്റ്റലൊന്നും അല്ലല്ലോ, മാസാമാസം 100 രൂപ എണ്ണി അമ്മയുടെ കയ്യിലോട്ട് കൊടുക്കുകയല്ലേ. പിന്നെ നിന്റെ 100 രൂപ കൊണ്ടല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞത്? പോളാ. ആ 100 രൂപയ്ക്ക് എല്ലാ മാസവും നിങ്ങളുടെ രണ്ടുപേരുടെ പേർക്കും അമ്പലത്തിൽ വഴിപാട് കഴിക്കുന്നുണ്ട് അറിയാമോ? അമ്മേ, എന്റെ പെറ്റമ്മ പോലും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അടുത്ത മാസം പോലെ 50 രൂപ തന്നാ മതിയല്ലോ. എനിക്ക് വഴിപാട് വേണ്ട, വായിലോട്ടുള്ള വല്ലതും തന്നാമതി. ഞാൻ അടങ്ങി ഒരുങ്ങി കിളിക്കൂട്ടി കഴിഞ്ഞോളാം. എന്നാലും ഇവിടുന്ന് ഒഴിഞ്ഞു പോവുകയില്ല. ഒഴിയും. എപ്പോ? നിന്റെ കല്യാണത്തിന് മുമ്പ് എന്റെ കല്യാണം നടത്തിയിട്ട് ഞാൻ ഒഴിയും. അമ്മേ, ഇവൻ കെട്ടാൻ പോകുന്ന പെണ്ണിന് എന്തൊക്കെയാ വേണ്ടെന്നറിയാം? സൗന്ദര്യം, മുട്ടറ്റം, മുടി, സർക്കാർ ജോലി, സിറ്റിയിൽ ഒരു വീട്, പിന്നെ വീടില്ലാതെ ഞങ്ങൾ ഭാര്യയും ഭർത്താവും NH-47 കിടന്നുറങ്ങോ? അല്ല, ഈ 3 ഡിമാൻഡും ഒത്ത ഒരു പെണ്ണിനെ വെറും ഒരു ബെഞ്ച് ക്ലാർക്കായ അളിയന് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതുവരെ ഞാൻ ഈ പെര നിറഞ്ഞു നിൽക്കും. അയ്യോ, പെര നിറഞ്ഞു നിൽക്കല്ലേ, അമ്മയ്ക്കും എനിക്ക് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് പോകണം, ഒന്ന് ഒതുങ്ങി തരണേ. അതിനുള്ള ഗ്യാപ്പേ വിട്ടേക്കാം. നോക്കട്ടെ. ഇവിടെ ഇവിടെ നോക്കട്ടെ നോക്കട്ടെ. മേരി കണ്ടതുപോലെ അല്ല. അതെ, ഫോട്ടോയിൽ കുറച്ചുകൂടെ മെച്ചൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. അതല്ല, നേരിട്ട് കണ്ടപ്പോ അച്ഛനെയും മോളെയും പോലുണ്ടായിരുന്നു, ഇപ്പോ അപ്പൂപ്പനെയും കൊച്ചുമോളെയും പോലുണ്ട്. അവൻ പുഷുമ്പോണ്ട് പറയുന്നതല്ലേ, നീ പോയി കാപ്പ് കുടിക്കും. എടുത്ത് മുഴുവനെ പറഞ്ഞു. കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് എങ്ങനെ മാറ്റാം? അത് ശരി. പബ്ലിക് പ്രോസിക്യൂട്ടർ നന്ദകുമാറിന്റെ മുറിയിൽ ബ്യൂട്ടി പാർലർ ഇതെപ്പോ തുടങ്ങി? ഒരല്പം മര്യാദ വേണം. ഈ കഥകിനൊന്ന് മുട്ടിയിട്ട് ഇങ്ങനെ അകത്തോട്ടിരുന്നോ? പിന്നെ കഥകിന് മുട്ടി അനുവാദം മേടിച്ച് അകത്ത് കയറാൻ ഇതെന്താ രാമസ്വാമിയുടെ ചേംബറോ? കല്യാണം നടക്കുമെന്നായതേ ഉള്ളൂ, സ്വന്തം കൂട്ടുകാരനെ തഴയാനുള്ള ശ്രമം തുടങ്ങി. എന്താ, എനിക്കൊന്നും പറ്റിയില്ലേ? പിന്നൊരു കാര്യം, പാൽപ്പാട പുരട്ടുകൊണ്ട് മാത്രം ഈ മുഖത്തെ രൗദ്രഭാവം മാറിയില്ല, അതിന് പ്ലാസ്റ്റിക് സർജറി തന്നെ വേണം. കൊറേ പേരെ വാദിച്ച് തൂക്കിലേറ്റിയതല്ലേ, വെറുതെ എന്തിനാ പാലിന്റെ വിറ്റാമിൻ കളയുന്നത്? ഈ അറിവ് പകർന്നുതരാനായിരിക്കും അവിടുന്ന് ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്. വെരി വെരി സോറി, അതിനല്ല. പിന്നെ അയ്യോ, ഞാൻ മറന്നുപോയല്ലോ, ഞാൻ എന്ത് പറയാനാ ഇങ്ങോട്ട് ഇടിച്ചു വെള്ളി കയറി വന്നേ. എടാ, ഒരാഴ്ച നീ ലീവ് എടുത്ത് വീട്ടിലിരുന്നാലും ഓർമ്മ കിട്ടിയ. അമ്മേ, പാൽപ്പാട മുഖം തുടക്കളിയാ. എന്താ, രണ്ടും കൂടി ഇതിനകത്തുണ്ടായിരുന്നോ? ജമാൽ എത്ര നേരമായി ഇവിടെ വന്ന് കാത്തിരിക്കുന്നു. അയ്യോ, അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. സാറിന്റെ ഗുമസ്തൻ ഗുലുമാലി ജമാൽ കാണാൻ വന്നിരിക്കുന്നു. ഇന്നത്തെ ദിവസം പോക്ക. ആർക്ക്? അല്ല, എന്റെ. കേസ് കേട്ടൊക്കെ നേരത്തെ കൊണ്ട് തരണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നേരത്തെ തന്നെ ഇറങ്ങിയതാണ് സാറേ. അപ്പോഴാണ് സെക്കൻഡ് വൈഫിന്റെ ബാപ്പാക്ക് കോളറാന്നും പറഞ്ഞ് അവൾ അളാപ്പ് വന്നത്. അറിഞ്ഞ തിരിക്ക് അവിടം വരെ ഒന്ന് പോകാതിരിക്കാതെ പറ്റുമോ? അങ്ങനെ ഇരിക്കെ ഇറങ്ങിയേക്കാന്ന് കരുതിയപ്പോഴാണ് ഫസ്റ്റ് വൈഫിന്റെ ബാപ്പാക്ക് ബസൂരി എന്നും പറഞ്ഞ് അവൾ അളാപ്പ് വന്നത്. ഇതെല്ലാം കൂടി കേട്ടപ്പോ പടച്ചോനാണ് നമുക്ക് ഒരു ഒരു ലൂസ് മോഷൻ. അതാണ് വരാൻ വൈകി. മോഷൻ കുഴപ്പമൊന്നുമില്ല. നാളെ രാവിലെ 8 മണിക്ക് ഓഫീസ് തുറക്കണം. ഓ, മജിസ്ട്രേറ്റ് കോർട്ടിലെ കേസിന് ബാലേന്ദ്ര അപ്പീൽ ചെയ്യട്ടെ. താൻ പബ്ലിക് പ്രോസിക്യൂട്ടർ നന്ദകുമാറിന്റെ ഗുമസ്തനായിരിക്കാം, പക്ഷെ അങ്ങേര് മാത്രം താമസിക്കുന്ന വീടല്ലിത്. കേസ് കേട്ട് ഡിസ്കസ് ചെയ്യണമെങ്കിൽ അത് വക്കീൽ ആഫീസിലോ കോടതി തിണ്ണയിലോ വെച്ച് ആയിക്കോണം.
ഒരു നിസ്സാരനായ വക്കീൽ ഗുമസ്തനായ താൻ ഒരു ബെഞ്ച് ക്ലാർക്കായ എന്റെ വീട്ടിൽ ഇങ്ങനെ എപ്പോഴും പിച്ചക്കാരനെ പോലെ കയറി ഇറങ്ങുന്നുണ്ടാൽ ആളുകൾ തെറ്റിദ്ധരിക്കോളൂ. അന്ന് ഞമ്മളാണല്ലേ, പെണ്ണൊന്നും അല്ലല്ലോ. പോമരട്ടെ, അതൊക്കെ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നിട്ട് തീരുമാനിക്കാം. താൻ ഇവിടെ വരുന്ന എനിക്ക് ബുദ്ധിമുട്ടാ. ആരുടെയും സ്വാധീനത്തിൽ വീഴാത്ത സത്യസന്ധനായ ഒരു ബെഞ്ച് ക്ലാർക്കാണ് ഞാൻ, അതെനിക്കറിയോ. അറിയാം. ആ സാറും നന്ദകുമാർ സാറും 10-ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചവരാണെന്നും നന്ദകുമാർ സാറിന്റെ വിദ്യാഭ്യാസ രേഖ ഇടയ്ക്ക് വെച്ച് മുറിയാതിരുന്നത് കൊണ്ട് അദ്ദേഹം പഠിച്ച് വലിയൊരു വക്കീലായെന്നും ക്ലാസ്മേറ്റായ ഉണ്ണിത്താൻ സാറിന് വിധി ഒരു ബെഞ്ച് ക്ലർക്കാക്കിയെന്നും വാദി പ്രതി സാക്ഷി വ്യത്യാസമില്ലാതെ കോടതി വരാന്തെ പറയണ നമ്മൾ കേട്ടിട്ടുണ്ട്. പണ്ടുണ്ടതും പാളയത്തൂരിയതുമായ ചരിത്രം പറഞ്ഞ് പ്രഗത്ഭനായ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ കൂടെ നിസ്സാരനായ ഒരു ബെഞ്ച് ക്ലർക്ക് ഇങ്ങനെ പതയടിച്ചു കഴിയുന്നത് പ്രോട്ടോകോളിൽ ചേർന്നല്ലെന്നേ നമുക്ക് പറയാനുള്ളൂ. ബെഞ്ച് ക്ലർക്ക് ബെഞ്ചിൽ നിന്നാ മതി, മേശപ്പുറത്തുകാരണ്ട. വെറുതെ അല്ലടോ, തന്റെ രണ്ടമ്മായിയപ്പന്മാർക്കും കാളറയും വസൂരിയും തനിക്ക് ലൂസ് മോഷനും വരുന്ന തന്റെ മനസ്സിലിപ്പ് ശരിയല്ലല്ലോ. അത് പിന്നെ വാണം പോലെ പോവാതെ നിക്ക്, നീ എപ്പ ഫ്രീ ആവും? കോടതി പരിസരത്ത് വെച്ച് അമിത സ്വാതന്ത്ര്യം കാണിക്കരുത് എന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. നീ ഒരു വെറും ബെഞ്ച് ക്ലാർക്ക്. ഐ ആം ദി പബ്ലിക് പ്രോസിക്യൂട്ടർ. സോറി, ഞാൻ മറന്നു, ഞാൻ ഇനി ആവർത്തിക്കത്തില്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടില്ല, നീ എപ്പ ഫ്രീ ആവും? സോറി സാർ, എപ്പ ഫ്രീ ആവും? രണ്ടു ദിവസം കഴിയും. ഒരു അർജന്റ് മാറ്റർ പറയാനാ വന്നത്. പറയൂ. സാറല്ല, ഞാൻ 4 ദിവസം കഴിഞ്ഞ് ഫ്രീ ആവും, അപ്പൊ ഞാൻ പറയാം. എടാ തമാശ വിളമ്പാ, കാര്യം എന്ന് വെച്ചാ പറ. നിന്റെ ഗുമസ്തൻ, സോറി, സാറിന്റെ ഗുമസ്തൻ ഗുലുമാലി ജമാലിന്റെ മേളിൽ ഒരു കണ്ണുണ്ടായിരിക്കും നല്ലതാണ്. സാറിന്റെ കേസ് അവൻ മറച്ചു വിൽക്കുന്നുണ്ട്. എന്റെ പ്രൊഫഷണൽ ഡീറ്റെയിൽസ് ഒന്നും തൽക്കാലം ഇടപെടണ്ട, അത് ഞാൻ തന്നെ നോക്കിക്കോളാം. ഓക്കെ, സോറി. ഗുലുമാലി എന്നെ വിളിക്കുന്നു. താനല്ലോ തോന്നുന്നു. ഈ മാസം സമരം വേണ്ടെന്ന് വെച്ചോ. ഓ ആ നന്ദകുമാർ അടുത്ത് വെക്കരുത്, പ്രേമലേ. അപ്പൊ അവർക്ക് സമ്മതക്കുറവില്ല. എന്നാ പിന്നെ അങ്ങ് ഉറപ്പിക്കല്ലേ ബ്രോക്കറെ. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. പെണ്ണിന്റെ ഗ്രഹനിലയും സാറിന്റെ ഗ്രഹനിലയും കൂടി ഞാൻ ഒരു ജോത്സ്യനെ കാണിച്ചു. പൊരുത്തമില്ലേ? പൊരുത്തമില്ലെന്ന് മാത്രമല്ല, ഒരു കാരണവശാലും ഈ ജാതകങ്ങൾ തമ്മിൽ ചേർക്കരുതെന്നാ ജോത്സ്യം പറഞ്ഞത്. പെൺവീട്ടുകാർ പറഞ്ഞോ? അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ ദൈവമേ, 2 വർഷമായിട്ട് രാപകളില്ലാതെ അലഞ്ഞതിന്റെ ഫലമായിട്ട് ഒത്തുവന്ന ഒരു ബന്ധമായത്. അത് പിന്നെ എന്നോട് പറയണം. വണ്ടിക്കൂലിയായിട്ട് തന്നെ നല്ലൊരു തുക സാറെനിക്ക് തന്നിട്ടില്ലേ? നന്ദന്റെ കല്യാണം നടത്തുന്നതിന് മുമ്പ് ഞാൻ എന്റെ കല്യാണം നടത്തുമെന്ന് വീമ്പിളക്കുകയും ചെയ്തു. അതിരിക്കട്ടെ, സാറിന് ജാതകത്തിൽ വിശ്വാസമുണ്ടോ? കഴിഞ്ഞ ജന്മത്തിലുണ്ടായിരുന്നു, ഈ ജന്മത്തിൽ വിശ്വാസമില്ല. പിന്നെ പേടിക്കാൻ എന്തിരിക്കുന്നു, നമുക്ക് അങ്ങ് നടത്താം. അതങ്ങനെ നടത്തുകേ, പെൺവീട്ടുകാർ സമ്മതിക്കണ്ടേ? നമ്മൾ ഒരു ചെറിയ കളി കളിച്ചാൽ മതി, അവർ സമ്മതിക്കും. എന്ത് കളി? പന്ത് കളിയോ? പെണ്ണിന്റെ ജാതകവുമായി പൊരുത്തപ്പെടുന്ന വിധത്തിൽ സാറിന്റെ ജാതകം ഒന്ന് മാറ്റി എഴുതുന്നു. എന്നാ പിന്നെ സമയം കളയണ്ട, വേഗം ഒന്ന് ചെയ്യ്. ആ ജാതകം ഇങ്ങടത്തെ ജാതകോ? അതിന് എവിടെ ചെന്ന് തപ്പും? ഗ്രഹനില കുറിച്ചെടുത്തിട്ട് ഞാൻ അത് ഇവിടെ എവിടെയോ വെച്ചു. അല്ല, നിശ്ചയമില്ലെങ്കിൽ വേണ്ട, ഒരു ഉദ്ദേശം വെച്ചെഴുതാം. നാളെ എന്താ പറഞ്ഞേ? മറന്നുപോയി. എന്നാ ആവിട്ടം വെച്ച് തട്ടാം, ആവിട്ടം തവിട്ടിൽ നേടുമെന്നാണല്ലോ. എന്നാ വേഗം തട്ട്, സമയം കളയണ്ട. ഗായത്രി മേനോൻ കേസിന്റെ ഫയൽ എത്തിയോ? ഇല്ല. കേസ് ഫയൽ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഞാൻ ആ SI രണ്ടു തവണ ഫോണിൽ വിളിച്ച് പറഞ്ഞാണല്ലോ. പോന്ന വഴിക്ക് താൻ പോലീസ് സ്റ്റേഷൻ കയറി വിൻസെന്റ് ഡിസൂസിയോട് ഗായത്രി മേനോൻ കേസിന്റെ റെക്കോർഡ്സ് മറ്റും കൊണ്ടുവരാൻ പറയണം. ആ SI ഒരു ചൂടനാ, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാ വരുവാ. പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലണോ? പറഞ്ഞ ചേട്ടാ വെച്ചല്ലേ. അമ്മയും മോനും കൂടി എന്നെ അരടയാക്കരുത്. നീ എത്തിയേ? ഓ, ഇങ്ങ എത്തിയിട്ട് 10-36 വർഷമായി. നിയമപുസ്തകം എന്റെ അസാന്നിധ്യത്തിൽ അമ്മയും മോനും കൂടി എന്നെ പറ്റി പരദൂഷണം പറയാല്ലേ. നിന്നെ പറ്റി എന്ത് പറയാൻ? എന്തൊക്കെ പറയാം, ഞാനൊരു ഇത്തിൽക്കണ്ണിയാണെന്നും തീറ്റിപ്പണ്ടാരമാണെന്നും കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിവാക്കണം എന്നൊക്കെ പറയാല്ലോ. വല്ലതും പറയാനുണ്ട്, എന്നെ മുഖത്ത് നോക്കി പറയരുതോ? നാണോ മാനോ ഇല്ലാത്ത ഇവന്റെ അടുത്ത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതെ, നീ പെണ്ണ് കാണാൻ പോയിട്ട് എന്തായി? പെണ്ണിനെ കണ്ടു? സുന്ദരി, ജനന മരണ രജിസ്റ്റർ ഓഫീസിൽ ജോലി, മുട്ടാറ്റ മുടി, സിറ്റിയിൽ ഒരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, അതൊഴിഞ്ഞേരും. പക്ഷെ പെണ്ണിന്റെ തന്തയുടെയും തള്ളയുടെയും ചീട്ട് കീറിയ ശേഷം മാത്രമേ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വെച്ച് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അയ്യോ, അതുവരെ നിങ്ങളുടെ രണ്ടുപേരുടെയും താമസം വലിയ പ്രശ്നമാവുമല്ലോ. എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല, കൊട്ടാരം പോലത്തെ ഒരു വീടല്ലേ സിറ്റിയില്. ഏത്? ഇത്. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് മാറി താമസിക്കുവളിയാ. അമ്മേ, വയറു വശക്കുന്ന ചോറ് വല്ലോണ്ട് വിളമ്പിത്താ, ഇല്ലേ ചീരയെങ്കിലും പറിച്ചു പുഴുങ്ങിത്താ. അവിടെ അറച്ചു വെച്ചിട്ടുണ്ട്, ചെന്ന് വാരി വാരി ഞാൻ ചെല്ല. അമ്മേ, വഴി നിന്ന് മാറിയിരിക്കമ്മേ. അവനേ, അതെങ്ങനാ? നീ ഇവിടെ പറഞ്ഞതൊക്കെ അവിടെ ചെല്ലുമ്പോഴേക്കും മറക്കും. കാപ്പുടിക്കുന്നവര് മറന്നു കാണും. എടാ ഉണ്ണി, നീ കാപ്പുടിക്കുന്നില്ലേ? കഴിക്കാനൊരു മൂടില്ലമ്മേ. ഞാൻ ഇന്നോ നാളെ ഇവിടുന്ന് മാറി താമസിച്ചാലോ എന്നാലോചിക്കുക. അതെന്താ? കല്യാണ മുഹൂർത്തം അടുത്തടുത്ത് വരികയല്ലേ ഞങ്ങൾ രണ്ടാളുടെ. നീ ഇവിടുന്ന് മാറി താമസിക്കണമെന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ലേ, നീ അത് സീരിയസ് ആയിട്ട് എടുത്തത്?
നീ തമാശയായിട്ട് പറഞ്ഞാണെന്ന് എനിക്കറിയാം. പക്ഷേ നിന്റേതായിട്ടൊരു ജീവിതം തുടങ്ങുമ്പോ ഞാൻ ഇനി ഇവിടെ പറ്റിക്കൂടുന്നത് ശരിയാണോ അമ്മേ? അമ്മ വിഷമിക്കണ്ട, അമ്മയുടെ രുചികരമായ പാചകം അനുഭവിക്കാൻ ഞാൻ ഭാര്യയും കൂട്ടി അടിക്കടി അല്ലേ ദിവസവും ഇങ്ങോട്ട് വന്നോളാം. ഇവിടെ അടുത്താണല്ലോ വീട്. നിന്റെ വീട് ഇതുവരെ ഞാനൊന്നും കണ്ടില്ലല്ലോ. അവിടെ സംഗതിയൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യണ്ടേ? പബ്ലിക് പ്രോസിക്യൂട്ടർ ആണെന്ന് എഴുതി വിളിക്കാൻ മടിക്കണ്ട, ഏത് സമയത്ത് ഞാൻ വരാം. നിന്റെ കാര്യങ്ങൾ നോക്കാൻ തന്നെ നിനക്ക് സമയമില്ല. വീട് മെനകെടക്കാൻ അമ്മായിയപ്പൻ അവിടെ ഒരാളെ നിർത്തിയിട്ടുണ്ട്. ഷോക്കേസ് ഉണ്ടാക്കുക. ഓ അപ്പൊ കല്യാണത്തിന് മുമ്പേ അമ്മായി അച്ഛൻ മരുമോനെ അങ്ങ് ഏറ്റെടുത്തു അല്ലേ? ഇത്രയും കാലം ഇവിടെ നിന്ന് അനുഭവിച്ച യാതനകളൊക്കെ ഈ കല്യാണത്തോടെ തീരുമെന്ന് ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഉറപ്പിച്ച് അന്ന് മുതൽ എനിക്ക് നല്ല ടൈമാ അമ്മേ. എന്നാ കാപ്പി കുടിച്ച് കഴിക്കണോ? വേണ്ട. എന്നാ കഴിച്ചേളെ, വെറുതെ അതും ഇതും ഒക്കെ ആലോചിച്ച് ഞാനെന്തിനാ എന്റെ ശരീരം മെലിയിപ്പിക്കുന്നെ അല്ലേ? എന്താ ചമ്മന്തിയ ദോശ അമ്മേ? ആ അവിടെ ദോശ തണുത്തു പോയി.